أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم فيهم أسوة حسنة لمن كان يرجو الله واليوم الآخر ومن يتول فإن الله هو الغني الحميد. عسى الله أن يجعل بينكم وبين الذين عاديتم منهم مودة والله قدير والله غفور رحيم. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. إنما ينهاكم الله عن الذين قاتلوكم في الدين وأخرجوكم من دياركم وظاهروا على إخراجكم أن تولوهم ومن يتولهم فأولئك هم الظالمون. يا أيها الذين آمنوا إذا جاءكم المؤمنات مهاجرات فامتحنوهن الله أعلم بإيمانهن فإن علمتموهن مؤمنات فلا ترجعوهن إلى الكفار لا هن حل لهم ولا هم يحلون لهن وآتوهم ما أنفقوا ولا جناح عليكم أن تنكحوهن إذا آتيتموهن أجورهن ولا تمسكوا بعصم الكوافر واسألوا ما أنفقتم وليسألوا ما أنفقوا ذلكم حكم الله يحكم بينكم والله عليم حكيم. وإن فاتكم شيء من أزواجكم إلى الكفار فعاقبتم فآتوا الذين ذهبت أزواجهم مثل ما أنفقوا واتقوا الله الذي أنتم به مؤمنون. صدق الله العظيم. تقبل الله
അള്ളാഹു റഹ്മാനായ റബ്ബെ, ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലും പാകപ്പുഴകളൊക്കെ വന്നു പോലും വിട്ടുവരുത്ത് മാപ്പാക്കണേ അല്ലാ. ഇതൊക്കെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ അല്ലാഹ. നിനക്ക് മിഥിലി സവാബിനെ ഞങ്ങൾ ഇന്ന് മരിച്ചവരുടെ ഖഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. റബ്ബെ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടവരുടെ കബറിൽ എന്തെങ്കിലും വിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അല്ലാഹുവെ നീ സലാമത്ത് നൽകണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, ഖബർ നീ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരുണ്ട് അല്ലാ. രോഗങ്ങളിൽ നിന്ന് നീ രക്ഷ നൽകണേ അല്ലാ, മനസ്സിന് സമാധാനം നൽകണേ അല്ലാ, മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ, പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മശക്കത്തുകളൊക്കെ നീക്കി തരണേ അല്ലാ, കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാ, ഞങ്ങളുടെ മനസ്സിന്റെ വേദനകളൊക്കെ മാറ്റി റാഹത്തിലാക്കി തരണേ അല്ലാ, ഈ ഖതമ പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബിൽ ആലമീൻ. ഇന്ന് ബുധനാഴ്ച ദിവസം അല്ലേ, സലാത്തു സഅദയാണ് ഇൻഷാല്ലാ നമ്മൾ ചെയ്യുക. യാസീനൊക്കെ ഓതിയതിനൊക്കെ ശേഷമാണ് കേട്ടോ. പിന്നെ എല്ലാവരും പരമാവധി സലാത്തുകളൊക്കെ ചെയ്യുക. നാളെ വ്യാഴാഴ്ച ആ ഇഷാന്റെ മുമ്പായിക്കൊണ്ട് എല്ലാവരും സലാത്ത് ചെയ്യുക. അതൊക്കെ അറിയിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെയൊക്കെ ഖബറിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് യാസീനോദാം. നമ്മൾ ഓതുന്നതൊക്കെ മരിച്ചുപോയവർക്ക് തന്നെയാണ് യാസീൻ എന്ന് പറഞ്ഞാൽ. 10 ഖത്തത്തിന്റെ കൂലിയാണ് യാസീൻ. തെറ്റുകൂടാതെ ഓതിയ 10 ഖത്തം ഓതിയ കൂലിയാണ്. മാത്രമല്ല ഖുർആനിന്റെ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഖൽബുൽ ഖുർആനാണ് സൂറത്തുൽ യാസീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഓതാൻ പോകുന്ന യാസീനൊക്കെ പ്രതിഫലത്തെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ഉമ്മ, ഉപ്പ, ഭാര്യ, ഭർത്താവ്, സന്താനങ്ങൾ, കുടുംബാദികൾ, ഉസ്താദുമാർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഇങ്ങനെ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ നാടുകളിൽ മറവിട്ട് കിടക്കുന്ന എല്ലാവരുടെയും ഹലറത്തിലേക്ക്, എല്ലാ അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, ശായിഖന്മാരുടെ, ഖൈറിന്റെ അഹലുകാരുടെ ഒക്കെ ഹലറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു നിൽക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون
مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بلج لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون ألم أهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن يعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوا اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون
وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العظيم تقبل الله الله റഹ്മാനായ റബ്ബേ ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ സൂറത്ത് യാസീൻ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ല എന്തെങ്കിലും പാകപ്പുഴകൾ വന്നു പോലും വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല അള്ളാഹു ഇതിൻ്റെയൊക്കെ മിഥിലെ സവാബിന് അള്ളാഹു ഞങ്ങളിൽ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ല അതുപോലെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി ഇതിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ റഹ്മാനായ റബ്ബേ നിൻ്റെ മഹന്ദ ഫദൽ കൊണ്ട് അള്ളാഹുവെ യാസീനിൻ്റെ ബർക്കത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ വീടുകളിലും ഞങ്ങളുടെ നാടുകളിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങളുടെ സമ്പത്തിൽ ആരോഗ്യത്തിൽ ഈമാനിലെ ഇബാദത്തിൽ തഖ്വയിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹു ഞങ്ങളുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി നൽകണേ അല്ല പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്ക് റാഹത്തിലാക്കി നൽകണേ അല്ല അള്ളാഹുവെ ഞങ്ങളിൽ പലവരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ല ഞങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹു ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ പലവരും ദുആവസിയത്തുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ല പ്രയാസങ്ങൾ വിഷമങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനകൾ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി റാഹത്തിലും സന്തോഷത്തിലുമാക്കി തന്നെ അല്ല ഞങ്ങളുടെ മനസ്സിൻ്റെ അസുഖങ്ങൾ ശരീരത്തിൻ്റെ അസുഖങ്ങൾ എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകി ദുനിയാവും ആഹ്റും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ ആമീൻ നബി റഹ്മതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൽ ഖുലാസതി മിൻ തിഹാമാ السلام على المبشر بالسلامة السلام على محمد الرسول السلام على النبي أبي البتول صلواتي على النبي وسلامي وهو خير الأنام بدر تمام السلام على الخليفة من كافينا أبي بكر مفيد الجاهدين كذاك عمر ولي الصالحين وذي النورين رئيس الناسكين صلواتي على النبي والسلام وهو خير الأنام بدر تمام كذاك علي السامي يقينا وآليك كلهم والتابعين السلام على صحابك أجمعين وتابعيهم وتابع التابعين صلواتي على النبي والسلام وهو خير الأنام بدر تمامي
സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫ സല്ലു അലൈഹി വസല്ലിമു വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആമീൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه بسم الله الرحمن الرحيم سبحان الذي يطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا وأخرجه في آخر الزمان كما قدر وأبدا وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه نخدل قمرا وفرقدا ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا ولعت الشمس الفلاح والهدى فسميه محمدا صلى الله عليه وسلم. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام بألفي عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على صفاح قط. صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول
الشفيع الابطحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الابطحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الابطحي والحبيب العربي ارتكبت على الخطأ غير حسر وعداد لك أشكو فيه يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إننا نرجو إلى كأس حولك للعطش يوم نشر كتابيا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين آمين ഇൻഷാഅല്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ചൊല്ലുന്നത് സ്വലാത്തു സഅദയാണ്. 11 വട്ടം സ്വലാത്തു സഅദ നമുക്ക് ചൊല്ലാം. സ്വലാത്തു സഅദ എന്ന് പറഞ്ഞാൽ വിജയത്തിൻ്റെ സ്വലാത്ത് എന്നാണ് അർത്ഥം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി, അല്ലാഹുവെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ നീ ഗുണം ചെയ്യണേ അല്ലാ. അദദ മാ ഫീ ഇൽമില്ലാഹി, നിന്റെ അറിവിലുള്ള വസ്തുക്കളുടെ എണ്ണം കണ്ട്. അല്ലാഹുവിൻ്റെ അറിവിൽ എത്ര വസ്തുക്കളുണ്ടാകും? ആ വസ്തുക്കളുടെ എണ്ണം കണ്ട് ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ നീ ഗുണം ചെയ്യി എന്ന് പറഞ്ഞ കണക്കില്ലാത്ത എണ്ണം കണ്ട് അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ ഗുണം ചെയ്യണേ അല്ലാ. സ്വലാത്തൻ ദാഇമതൻ, സ്ഥിരമായി ഗുണം ചെയ്യലുവാണ്. ബിദവാമി മുൽക്കില്ലാ, അള്ളാഹുവിൻ്റെ അധികാരം നിലനിൽക്കുന്നത്ര കാലം സ്ഥിരമായി അള്ളാഹുവെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ നീ ഗുണം ചെയ്യണേ അല്ലാ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പൊ ഇൻഷാ അല്ലാ ഒരു 11 വട്ടം നമുക്കത് ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാ. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله
സ്വലാതൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ നീ ഗുണം ചെയ്യണേ. അല്ലാ, അദദ മാ ഫീ ഇൽമില്ലാഹ്, നിന്റെ അറിവിലുള്ള വസ്തുക്കളുടെ എണ്ണം കണ്ടുകൊണ്ട് നീ മുഹമ്മദ് നബിയുടെ മേൽ ഗുണം ചെയ്യണേ. അല്ലാ, സ്വലാതൻ ദായിമതൻ, സ്ഥിരമായ ഗുണം ചെയ്യൽ ചെയ്യണേ. അല്ലാ, ബിദവാമി മുൽക്കില്ലാഹ്, അല്ലാഹുവിന്റെ അധികാരം നിലനിൽക്കുന്ന അത്ര കാലത്തോളം അല്ലാഹുവിന്റെ അധികാരം എന്നൊന്നും നിലനിൽക്കുമല്ലോ, ആ അധികാരം അവസാനിക്കുകയില്ലല്ലോ. അതുകൊണ്ട് എല്ലാ കാലത്തോളം അല്ലാഹുവേ, കാലാകാലത്തോളം സ്ഥിരമായി ഹബീബായ പ്രവാചകൻ എന്റെ മേലിൽ നീ ഗുണം ചെയ്യണേ. അല്ലാ, ചൊല്ലിക്കോളി മുഅ്മിനീങ്ങളെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുവിനെ സ്വീകരിക്കണേ. അല്ലാ, അല്ലാഹുവിനെ കബൂലാക്കണേ. അല്ലാ, ഇൻഷാ അല്ലാ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി എല്ലാവരും ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കണേ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫ് മനസ്സിലേക്ക് കൊണ്ടുവരണേ. എന്നിട്ട് ഹബീബിനെ ഓർത്തുകൊണ്ട് മദീനയുടെ പച്ചക്കുപ്പയുടെ താഴ്വാരത്തിന്റെ വിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ രാജകുമാരൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഹബീബിനോട് നമുക്ക് അല്പം സലാം ചൊല്ലാം. ആ സലാം ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഇമാമൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഖാതിമൻ നബിയീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ശഫീഉൽ മുദ്നിബീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂല റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ജദ്ദൽ ഹസനി വൽ ഹുസൈൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റഹ്മതൽ ലിൽ ആലമീൻ. ഖുദ് ബിയദി നബി, എന്റെ കയ്യൊന്ന് പിടിക്കണേ നബിയേ. ഖല്ലത് ഹൈലതി, രക്ഷപ്പെടാനുള്ള എൻ്റെ തന്ത്രങ്ങളൊക്കെ കുറവാണ് നബിയേ, ഇബാദത്തുകൾ കുറവാണ് നബിയേ, എല്ലാം കുറവാണ് നബിയേ. അതുകൊണ്ട് എൻ്റെ കയ്യൊന്ന് പിടിക്കണേ നബിയേ. അതിരികിനീ
എന്നെ എത്തിക്കണേ നബിയെ മുറാദി എന്റെ മുറാദിലേക്ക് അതിരിക്കി നീ മുറാദി യാ റസൂലല്ലാഹുവിന്റെ ദൂതനെ എന്റെ മുറാദിലേക്ക് എന്റെ ഉദ്ദേശത്തിലേക്ക് എന്റെ കൈ പിടിച്ചൊന്ന് എത്തിക്കണേ എന്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ് എന്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ് ഹബീബിനെ കാണലാണ് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടലാണ് അതിനുള്ള തന്ത്രങ്ങൾ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്റെ കയ്യിൽ കുറവാണ് നബിയെ ആയതുകൊണ്ട് എന്റെ കൈയൊന്ന് പിടിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ നബിയേ ചെല്ലിക്കോണി ഹുദ്ബിയദി കല്ലത് ഹീനതി അതിരിക്കിനി മുറാദി യാ റസൂലല്ലാഹ് ഹുദ്ബിയദി കല്ലത് ഹീനതി അതിരിക്കിനി മുറാദി യാ റസൂലല്ലാഹ് ഹുദ്ബിയദി قلت حيلتي അതിരിക്കിനി മുറാദിയ റസൂല അള്ളാഹുവിനെ സ്വീകരിക്കണമെന്ന അള്ളാഹുവിനെ കബൂലാക്കണമെന്ന ഹബീബിന്റെ പേര് ഞങ്ങൾ ചൊല്ലിയതായ മധു സ്വീകരിക്കണമെന്ന ഹബീബായ പ്രവാചകന്റെ പിന്മേലിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണമെന്ന ഹബീബിന്റെ റൗദയിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സലാമുകൾ അവിടത്തേക്ക് എത്തിച്ചു നൽകണേ അല്ല അള്ളാഹു ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമെന്ന ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കൊടുക്കാനുള്ള ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്ന ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലാനുള്ള മനസ്സ് തൗഫീഖ് നൽകണേ എന്ന ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകണേ എന്ന അല്ലാഹുവേ മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബിനൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ എന്ന മതിവരോളം ഹബീബിന്റെ റൗദ സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ എന്ന അല്ലാഹുവേ മനസ്സറിഞ്ഞുകൊണ്ട് സലാത്ത് സലാമു നബിയുടെ പേരിൽ ചെല്ലുന്നവർക്ക് നൽകുന്ന എല്ലാ ഗുണവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണേ ഞങ്ങൾ ഈ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങളുടെ മുറാദുകളെ ഹസിലാക്കി നൽകണേ അല്ലാ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹസിലാക്കി നൽകണേ അല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ ഇൻഷാല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇനി നമുക്ക് യാസീൻ ആണ് ഓതാനുള്ളത് ഈ ഓതാൻ പോകുന്ന യാസീന്റെ പ്രതിഫലത്തെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു നൽകണേ എന്ന് നിയ്യത്ത് ചെയ്യുക അതുപോലെ ലോകത്ത് വന്നുപോയ എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളെയും അവരെ വിശ്വസിച്ച അവരുടെ സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ സഹാബത്തെ ഖിറാം അനുചരന്മാർ അവരുടെയൊക്കെ ഹളറത്തിലേക്ക് എത്തിക്കണേ എന്ന് നിയ്യത്ത് ചെയ്യുക അതുപോലെ അസ്ഹാബുൽ ബദ്രീങ്ങൾ ഉഹദീങ്ങൾ ഖന്ദഖീങ്ങൾ ഹബീബായ പ്രവാചകൻ എല്ലാ സഹാബത്തെ ഖിറാമിൻ്റെയും താബിഈങ്ങളൊക്കെ ഹളറത്തിലേക്ക് എത്തിച്ചു നൽകണേ എന്ന് നിയ്യത്ത് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ഔലിയാക്കളുടെ ഹലറത്തിലേക്കും എത്തിച്ചു കൊടുക്കണേ പ്രത്യേകിച്ച് നമുക്ക് ബന്ധമുള്ള നാം സിയാറത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് മസാറുകളുണ്ട് ഒരുപാട് ഔലിയാക്കളുണ്ട് അവരുടെയൊക്കെ ഹലറത്തിലേക്ക് നമ്മുടെ നാടുകളിലെ ദൈവശ്രമങ്ങളുള്ളവരുടെയൊക്കെ ഹലറത്തിലേക്ക് എല്ലാ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ മുശായിഖന്മാർ ഖൈറുൽ അഹ്ലുകാർ ശുഹദാക്കൾ സിദ്ദീഖീങ്ങൾ എല്ലാവരുടെയും ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് നിയ്യത്ത് ചെയ്യുക അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ ഇതുവരെ നമ്മൾ ഓതിയതും ഓതാൻ പോകുന്നതും ഒക്കെ എല്ലാത്തിൻ്റെയും മിസ്ലി ഥവാബിനെ ഞങ്ങൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മ വാപ്പ ഭാര്യ ഭർത്താവ് സന്താനങ്ങൾ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയവർ നാട്ടിലെ ഖബർസ്ഥാനിൽ അന്തിമശ്രമം കൊള്ളുന്നവർ ലോക മുഅ്മിനു മുഅ്മിനാത്തിൻ്റെ എല്ലാവരുടെയും ഹലറത്തിലേക്ക് ഇതിൻ്റെ മിസ്ലി സവാബിനെ എത്തിച്ചു കൊടുക്കണേ എന്ന് എല്ലാവരും നിയ്യത്ത് ചെയ്യുക ഇൻഷാ അല്ലാഹ് നമുക്ക് بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ
ആ അസ്മാഉൽ ഹുസ്ന ചെല്ലുന്നവന്റെ ഹൃദയം, അവന്റെ ഈമാൻ, അവന്റെ വീട്, അവന്റെ ജോലി, അവന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്നല്ലേ? അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങളെ നീ ഈ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ അല്ലാ. എല്ലാവരും ഒപ്പം ചെല്ലണേ മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم انا نسالك ونتوسل اليك ونتضرع اليك باسماءك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور ان شاء الله എല്ലാവരും ആമീൻ പറയണേ. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന ഒരു പ്രത്യേക മഹാന്മാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ദുആയാണ്. എല്ലാവരും ആമീൻ പറയുക. അന്ത ഹഫളന ബിഹിഫ്ലിക വതഹ്മിയന ബിഹിമായതിക വതക്ഫിയന ബികിഫായതിക വതഹ്റുസന ബിഹൗലിക വകുവ്വതിക വതഈദന ബിതഈദിക വതൻസുറന ബിനസ്രിക وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا പഠിച്ചവനെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ നിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഞങ്ങൾ ദുആ ചെയ്യുന്നു അല്ലാ. ഞങ്ങളെ ആക്കി നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ.
ഞങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കി തരണയെന്ന, ഞങ്ങളെ മുറാദുകളൊക്കെ ഹസിലാക്കി നൽകണയെന്ന, ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണയെന്ന. അല്ലാഹുവേ, മജ്ലിസിൽ ദുആ വസിയ്യത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരുടെ ഉമ്മമാരുടെ സഹോദരി സഹോദരന്മാരുടെ ഞങ്ങളെല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷത്തിലാക്കി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹം നടക്കാത്തവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ പ്രയാസമുള്ളവർക്ക് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മഈശത്തിന്റെ മാർഗത്തിൽ ജോലികളിൽ, ബിസിനസ്സുകളിൽ, കച്ചവടങ്ങൾ, കൂലിവേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെ ജോലികളിലെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീ കിറാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ അല്ലാ. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ ആക്കിപ്പത് നന്നാക്കി മീമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. അമീന ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാല്ലാ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അദ്കാറു സ്വബാഹ ചൊല്ലാം. പ്രഭാതത്തിലെ അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമുള്ള തൃപ്തിയുള്ള ദിക്റുകളാണല്ലോ അദ്കാറു സ്വബാഹ. അള്ളാഹു സുബഹാനഹു വ തആല ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് എന്തൊക്കെ പ്രതിഫലമാണോ നൽകുന്നത്, അതൊക്കെ അള്ളാഹു സുബഹാനഹു വ തആല ഈ പാപികളായ നമുക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഓരോ ദിക്റും ഒരുപാട് മഹത്വങ്ങളുള്ള ദിക്റുകളാണ്, വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സറിഞ്ഞ് ദിക്റുകൾ ചൊല്ലുകയും മുന്നിലിരിക്കുന്ന വെള്ളത്തിൽ മന്ത്രിച്ചുകൊണ്ട് ആ വെള്ളം ഇൻഷാ അല്ലാഹ് 3 നേരമായിക്കൊണ്ട് കുടിക്കുകയും ചെയ്യണം. രാവിലെ നിർബന്ധമായും വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഈ മന്ത്രിച്ചു ഓതുന്ന ഈ വെള്ളം ഒരു പരിപൂർണ ശിഫയുള്ള ഒരു സിദ്ധ ഔഷധമായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് അദ്കാറു സ്വബാഹിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഇഖ്ലാസ് ആണ് മുഅ്മിനീങ്ങളെ ഓതുന്നത്. സൂറത്തു തൗഹീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്തു കൂടിയാണിത്. ഒരുപാട് പേരുകൾ അറിയപ്പെടുന്ന പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സൂറത്താണ് ഇത്. 3 വട്ടം ഓതിക്കഴിഞ്ഞാൽ ഖത്തം ഓതിയ പ്രതിഫലമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഓതിക്കോളീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. സിഹ്റുമായി പ്രയാസപ്പെടുന്നവർ എപ്പോഴും അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് ആശുപത്രിയിൽ ചെന്ന് ചെക്കൊക്കെ ചെയ്യുമ്പോൾ അസുഖം ഒന്നുമില്ല, പക്ഷേ നമുക്ക് പ്രയാസമാണ്, വിഷമമാണ്. സിഹർ സംബന്ധമായ പ്രയാസങ്ങളാണ് മുഅ്മിനീങ്ങളെ. സിഹർ സംബന്ധമായി കൊണ്ട് പ്രയാസപ്പെടുന്നവർ ദിവസേന നമ്മളെ പ്രയാസം അനുസരിച്ച് 7 തവണ, 14 തവണ, 21 തവണ, 40 തവണ, 70 തവണ ഇങ്ങനെ ഈ സൂറത്ത് നാം അധികമായി കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾക്ക് തടയാണ് പരിശുദ്ധമായ സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും. അള്ളാഹുവിന്റെ ഹബീബിന് സിഹർ ബാധിച്ചപ്പോ അള്ളാഹു കൊടുത്ത സൂറത്താണ് മുഅ്മിനീങ്ങളെ. ആയതുകൊണ്ട് പ്രയാസമുള്ളവരുണ്ടോ സൂറത്തുൽ ഫലഖ് 21 ഓതിക്കോ, അതല്ലെങ്കിൽ 41 ഓതിക്കോ, അതല്ലെങ്കിൽ 70 ദിവസവും ഓതിക്കോ, ഒരു 41 ദിവസം അടുപ്പിച്ചുകൊണ്ട് ഓതിക്കോ, അള്ളാഹു സലാമത്ത് നൽകും. അതല്ലെങ്കിൽ ഒരു 21 ദിവസം അടുപ്പിച്ച് ഓതി നോക്കൂ. നിങ്ങളെ പ്രയാസത്തിന് വിഷമത്തിന് ഒരു സമാധാനം ഉണ്ടാകുമെന്ന് യാതൊരു സംശയവും വേണ്ട. ഓതുന്നതൊക്കെ ഒരു വെള്ളത്തിൽ മന്ദിരിച്ചുകൊണ്ട് അത് കുടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഫലക്കും നാസും 3 വട്ടം ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷദ്ദി മാ ഖലഖ് വമിൻ ഷദ്ദി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ഷദ്ദി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ഷദ്ദി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷദ്ദി മാ ഖലഖ് വമിൻ ഷദ്ദി ഗാസിഖിൻ
الشر إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق، ومن شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله نسويقركنا يا الله كبولاكنا يا الله ഞങ്ങളുടെ ചൊല്ലുന്നതിന്റെ ഓതുന്നതിന്റെ ചൊല്ലിയതിന്റെ ഓതാൻ പോകുന്നതിന്റെ ഒക്കെ മിഥിൽ സ്വാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ യാ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ നാടുകളിൽ നിന്ന് മരണപ്പെട്ടുപോരുടെ, ഞങ്ങളുടെ പള്ളിക്കാടുകളിൽ എന്തിയ വിശ്രമം കൊള്ളുന്നവർ എല്ലാം മുഅ്മിനു മുഅ്മിനാത്തിന്റെ ഹദറത്തിലേക്കും എത്തിക്കണേ യാ. അവരുടെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ നമ്മൾ നാലാമത്തെ ദിക്റാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. അതക്കാറു സബായിലെ നാലാമത്തെ ദിക്ർ. അല്ലാഹുവിൻ്റെ അർഷിൻ്റെ താഴ്ഭാഗത്ത് നിന്നുള്ള രണ്ട് നിധികളെ ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നു പറഞ്ഞുകൊണ്ട്, അല്ലാഹു ഇറക്കിക്കൊടുത്തതായ നിധികളാണ് അർഷിൻ്റെ താഴ്ഭാഗത്തുള്ള രണ്ട് നിധികളെ നിങ്ങൾക്ക് അറിയണോ കേൾക്കണോ വേണോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് പരിചയപ്പെടുത്തിയതാണ്. പ്രിയമുള്ളവരെ, ഇത് ചൊല്ലിക്കോണേയും. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദൽ ലദീ യഷ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم ألا برياسا لكم ألا شر لكم തടയാണ് മുഅ്മിനീങ്ങളെ ഈ ഓതിയതായ ദിക്ർ. ഈദ് ദിക്ർ എന്ന പേരിലും ആയത്ത് എന്ന പേരിലും അറിയപ്പെടുന്നതാണ്. ആയത്തുൽ കുർസിയാണ്. വളരെയധികം ശ്രേഷ്ഠതയുള്ള, വളരെയധികം പവറുള്ള, വളരെയധികം മഹത്വമുള്ളൊരു ദിക്റാണ്. ഇത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഷർറുകളിൽ നിന്ന് നമുക്ക് കാവൽ നൽകുമെന്നാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാല്ലാ അഞ്ചാമത്തെ ദിക്ർ നോക്കണേ. അഞ്ചാമത്തെ ദിക്ർ അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ നമ്മൾ ഇന്നലെ രാത്രി കിടന്നു ഉറങ്ങിയവരാണ്. എത്രയോ ആളുകൾ ഉറക്കിൽ മരണപ്പെട്ടുപോയി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ മരിപ്പിച്ചില്ലല്ലോ. അല്ലാഹു നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നില്ലേ? ആയതുകൊണ്ട് നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കും. എന്താണ് പറയാറുള്ളത്? അൽഹംദുലില്ലാ, സർവസ്തുതിയും റബ്ബേ നിനക്കാണ്. അൽഹംദുലില്ലാ അഹ്യാന, നീ എന്നെ ജീവിപ്പിച്ചു. അല്ലാ, നീ ഞങ്ങളെ ജീവിച്ചു. ബഅദമാ അമാതന, ഞങ്ങളുടെ മരണത്തിന് ശേഷം. ഉറക്കം എന്നുള്ള ഒരു മരണത്തിന് ഉദാഹരണമാണ്. ഞങ്ങളിങ്ങനെ മരിച്ചതുപോലെ ഉറങ്ങിക്കെടുക്കുകയായിരുന്നു റബ്ബേ, ആ ഉറക്കിൽ നിന്ന് നീ എന്നെ ഉണർത്തിയല്ലോ. അല്ലാ അൽഹംദുലില്ലാ, സർവസ്തുതിയും നിനക്കാണ്. അപ്പോൾ ഒരാൾ പ്രഭാതത്തിലായിക്കഴിഞ്ഞാൽ പ്രഭാതത്തിൽ ദിക്ര ചൊല്ലണം. അല്ലാഹു നമുക്കൊരു ദിവസം കൂടി ജീവിക്കാൻ ആയുസ്സിട്ട് തന്നു. അതിന് നാം നന്ദി ചെയ്യുമ്പോൾ അല്ലാഹു വീണ്ടും വീണ്ടും നമുക്ക് ആയുസ് ഇങ്ങനെ വർദ്ധിപ്പിച്ചു തരും. അല്ലാഹു ആയുസ് വർദ്ധിപ്പിച്ചു തരുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ചൊല്ലിക്കോളേയും. അല്ലാഹുവിനാണ് സർവസ്തുതിയും സർവാധികാരവും. റബ്ബേ നിനക്കാണ്. നീയാണ് ഞങ്ങളെ പ്രഭാതത്തിലാക്കിയത്. അല്ലാ, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. അല്ലാ, നിനക്കാണ് സർവാധികാരവും, നിനക്കാണ് സർവസ്തുതിയും. നീ എല്ലാ വസ്തുക്കളുടെയും മേൽ കഴിവുള്ളവനാണ്. എന്നിട്ട് നോക്കൂ രണ്ടാമത്തെ, ആ റബ്ബി അസ്അലുക ഖൈറമാ ഫീ ഹാദൽ യൗമി. അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബി എൻ്റെ റബ്ബെ, അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഖൈറമാ ഫീ ഹാദൽ യൗമി, ഈ
ദിവസത്തിനുള്ള ഖൈറിനെ ഞാൻ ചോദിക്കുന്നു. വഖൈറ മാ ബാദോ, ഈ ദിവസത്തിന് ശേഷമുള്ള ഖൈറിനെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഊദു ബിക മിൻ ശരി മാ ഫീ ഹാദിൽ യൗമി, ഈ ദിവസത്തിന് എനിക്ക് വരാനുള്ള ഷർറിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വശരി മാ ബാദഹു, ഈ ദിവസത്തിന് ശേഷം എന്നിലേക്ക് വരുന്നതായ ഷർറുകളുണ്ടല്ലോ, അതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അല്ലാഹ് അബി അഊദു ബിക മിനൽ കസലി, മടിയ മടിയത്തരത്തിൽ നിന്ന് ഞാൻ നിന്നോട് പിന്നെ കാവലിനെ ചോദിക്കുന്നു. അല്ലാഹ് വസൂഇൽ കിബരി, മോശമായ വാർദ്ധക്യത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അല്ലാഹ് റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാർ, നരകത്തിലെ അദാബിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വഅദാബിൻ ഫിൽ ഖബർ, ഖബറിലെ അദാബിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പറയുന്ന വളരെ അർത്ഥവത്തായ പ്രഭാതത്തിലുള്ള ഫസ്റ്റ് ദിക്റാണ് മുഅ്മിനീങ്ങളെ ചൊല്ലണ അഞ്ചാമത്തെ ദിക്റ് ചൊല്ലിക്കോളീൻ. അസ്ബഹ്നാ വഅസ്ബഹൽ മുൽക്കു ലില്ലാഹ് വൽഹംദു ലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി وخير ما بعده واعوذ بك من شر ما في هذا اليوم وشر ما بعده ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر ارامد ذكر حبيب النبي صلى الله عليه وسلم. പ്രഭാത സമയം അല്ലാഹുവിൻ്റെ ഹബീബിലേക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ദിക്ര തുടങ്ങുന്നത്. ഇതിലാറാമത്തെ ദിക്റാണ്. ആറാമത്തെ ദിക്ര നോക്കണേ, ഹബീബിൻ്റെ മേൽ മനസ്സറിഞ്ഞ് സലാം ചെല്ലണേ. നബിയുടെ മേൽ സലാം ചെല്ലുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഹബീബായ പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവിയുടെ മുകൾ ഭാഗത്തുള്ള ആ പച്ചക്കുപ്പ, അതിൻ്റെ താഴ്വാരത്ത് അന്ത്യുറങ്ങുന്ന മദീനയുടെ ലോകത്തിൻ്റെ രാജകുമാരൻ ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരിക്കുന്നതിൻ്റെ മുമ്പൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് ചൊല്ലിക്കോ മുഅ്മിനീങ്ങളെ പത്ത് വട്ടം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി, നബിയുടെ ആലിൻ്റെ മേൽ നീ ഗുണം ചെയ്യണേ അല്ലാ, നബിയുടെ കുടുംബങ്ങളുടെ മേൽ ഗുണം ചെയ്യണേ അല്ലാ, വസഹബി നബിയുടെ സഹാബത്തിൻ്റെ മേലും ഗുണം ചെയ്യണേ അല്ലാ, സലാമും ചൊല്ലണ ചെയ്യണേ അല്ലാ എന്നാണ് അതിൻ്റെ അർത്ഥം. മുഅ്മിനീങ്ങളെ, ഒരു മൂന്ന് സ്വലാത്തു കൂടി ചൊല്ലാൻ ബാക്കിയുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഹബീബിൻ്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, ഹബീബിൻ്റെ ആ ശുപാർശ നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ഹബീബിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹു ഹബീബ് സ്വർഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമോ, ആ കൂട്ടത്തിൽ സ്വർഗലോകത്തേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളെ ആക്കി പെന്ന് നന്നാക്കി തരണേ അല്ലാ, ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. അല്ലാഹു ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരെല്ലാവർക്കും നീ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങളും തീർത്ത് റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ, മരണപ്പെട്ടുപോയവരുടെ ആണ്ടാണെന്ന് അറിയിച്ചവരുടെ മഹഫറത്ത് നൽകണേ അല്ലാ, മരണപ്പെട്ടുപോയവരുടെ പേരിൽ ഖുർആൻ ഓതിയവരുടെ യാസീൻ ഓതിയവരുടെ ദിക്ർ സ്വലാത്തുകൾ ചൊല്ലിയവരുടെ നീ കബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം മരണപ്പെട്ടവരുടെ കഹനറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന, അല്ലാഹുവേ അതിന് നിറവേറ്റി നൽകണേ അല്ലാ, മനസ്സിലെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മാറ്റി റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇനി ഏഴാമത്തെ ദിക്ർ നോക്കണേ.
അല്ലാഹുമ്മ ബിക അസ്ബഹ്ന, അല്ലാഹുവേ നിന്നെ കൊണ്ടാണ് ഞങ്ങൾ പ്രഭാതത്തിലായത്, അർത്ഥം നോക്കിക്കോളിം. വബിക അംസൈന, നിന്നെ കൊണ്ടാണ് ഞങ്ങൾ ഇനി പ്രദോഷത്തിലാകുന്നതും വൈകുന്നേരത്തിലാകുന്നതും. വബിക്ക, നിന്നെ കൊണ്ടാണ് നഹിയ, ഞങ്ങൾ ജീവിച്ച നിന്റെ കുതിരത്ത് കൊണ്ടാണ് ഞങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ജീവിക്കുന്നത്. വബിക്ക നമൂത്തു, നിന്നെ കൊണ്ട് തന്നെയാണ്, നിന്റെ കഴിവ് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇനി മരിക്കുകയും ചെയ്യുന്നത്. വൈലൈക്കൽ മസീര്, നിന്നിലേക്ക് തന്നെയാണ് റബ്ബേ ഞങ്ങളുടെ മടക്കവും ചെല്ലിക്കവും. മിനിങ്ങളെ, അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂത്തു വഇലൈക്കൽ മസീർ. ഇനി ചൊല്ലാനുള്ളത് ഖിറ്, മൂന്ന് വട്ടം ചൊല്ലേണ്ടത് ഖിറാണ്. ആരെങ്കിലും അത് രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എല്ലാവിധ ശർറിനും അല്ലാഹു അവനിക്ക് അവന് നൽകുമെന്നാണ്. വൈകുന്നേരം ചൊല്ലിക്കഴിഞ്ഞാൽ രാത്രി പുലരുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ ശർറിൽ നിന്നും അവന് കാവലിനെ ചോദിച്ച് കാവൽ നൽകുമെന്നാണ്. ബിസ്മില്ലാഹി, അല്ലാഹുവിൻ്റെ നാമം കൊണ്ട്, അല്ലദി, എങ്ങനത്തെ നാമമാണ്? ലാ യളുറു മഅ ഇസ്മി, അല്ലാഹുവിൻ്റെ ഇസ്മിനോടുകൂടെ ഒരു ഉപദ്രവം ഒരാളും ചെയ്യൂല്ല. ലാ യളുറു മഅ ഇസ്മി ശൈഉം ഫിൽ അർദി വലാ ഫിസ്സമാഇ, ആകാശത്തിലും ഭൂമിയിലുമുള്ള ഒന്നും അല്ലാഹുവിൻ്റെ ഇസ്മിനോട് കൂടെ ബുദ്ധിമുട്ടാക്കുകയില്ല. അങ്ങനത്തെ അല്ലാഹുവിൻ്റെ ഇസ്മ കൊണ്ട് ഞാൻ ചൊല്ലുന്നു, അല്ലാഹുവിൻ്റെ ഇസ്മ കൊണ്ട് ഞാൻ തുടങ്ങുന്നു, അല്ലാഹുവിൻ്റെ ആ നാമം കൊണ്ട്. അല്ലാഹുവേ, എല്ലാവിധ ശറിൽ നിന്നും നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ അർത്ഥവത്തായ ഒരു ദിക്റാണ്. ചൊല്ലിക്കോളി മൂന്ന് വട്ടം ബിസ്മില്ലാഹി. ബിസ്മില്ലാഹി അല്ലദി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹി അല്ലദി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹി അല്ലദി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. പ്രേമുള്ള മുഅ്മിനീങ്ങളെ, ഒമ്പതാമത്തെ ദിക്ർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ ശ്രേഷ്ഠമായ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്ന ദിക്റുകളുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദിക്റാണ്. ആരെങ്കിലും പ്രഭാതത്തിന് ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ അന്നത്തെ ദിവസം വൈകുന്നേരത്തിനുള്ളിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സർവ ചെറുദോഷങ്ങളും പുറത്തു കൊടുക്കുമെന്നാണ്. ആരെങ്കിലും ഇത് രാത്രി ചൊല്ലി അങ്ങനെ അവൻ കിടന്നുറങ്ങി നേരം വെളുക്കുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ സർവ്വദോഷങ്ങളും പുറത്തു കൊടുക്കുമെന്ന അല്ലാഹു സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ വിട്ടു പുറത്തും അപ്പാക്കി തരണേ. അല്ലാ, പ്രേമുള്ള മുഅ്മിനീങ്ങളെ ചൊല്ലിക്കോളീൻ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹു നീ പുറത്തു തരണേ, അല്ലാ നീ സ്വീകരിക്കണേ, അല്ലാ നീ കബൂലാക്കണേ. അല്ലാ, പത്താമത് ദിക്ർ നോക്കുകയാണ് മുഅ്മിനീങ്ങളെ, അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശ്ശഹാദതി ഫാതിറ സമാവാതി വൽ അർളി റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ഷർരി നഫ്സി വമിൻ ഷർരി ശൈത്വാനി വശിർക്കി. പതിനൊന്നാമത് ദിക്ർ നോക്കണേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ. മുഅ്മിനീങ്ങളെ, രോഗമുള്ളവരുണ്ടാകാം, ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകാം, കിടപ്പിൽ കിടന്നുകൊണ്ട് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുണ്ടാകാം. ആരാണ് ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ നമുക്ക് സൗഖ്യം സുഖം സന്തോഷം ആരോഗ്യം ആഗ്രഹിക്കാത്തവർ? മുഅ്മിനീങ്ങൾ അതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ദിക്ർ ചൊല്ലണേ. ഇനി അസ്അലുക്കൽ ആഫിയത്ത്, നിന്നോട് ഞാൻ ആഫിയത്തിന് ചോദിക്കുന്നു ദുനിയാവിലും ആഖിറത്തിലും. അടുത്തതെന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വാ വൽ ആഫിയത്ത, വിട്ടുവീഴ്ചയെയും ആഫിയത്തിനെയും ചോദിക്കുന്നു ദീനിലും ദുനിയാവിലും, അതുപോലെ എൻ്റെ അഹ്ലുവാരിലും എൻ്റെ സമ്പത്തിലും ഒക്കെ. അതുപോലെ റബ്ബി അല്ലാഹു മുസ്തിർ ഔറാത്തി, എൻ്റെ ന്യൂനതകളൊക്കെ നീ മറച്ചു വെക്കണേ. അല്ലാ, അതുപോലെ എനിക്ക് വരുന്ന എല്ലാ പ്രയാസങ്ങളും റബ്ബേ നീ മുകളിൽ നിന്ന് വരുന്നത്, താഴെ നിന്ന് വരുന്നത്, ഇടത് ഭാഗത്ത് വലത് ഭാഗത്ത് നിന്നൊക്കെ വരുന്ന, നാം അറിയാതെ നമ്മളിലേക്ക് ഓടി വരുന്നതായ ശർറുകൾ, അതിൽ നിന്നൊക്കെ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്ന
വളരെ അർത്ഥവത്തായ ഒരു ദിക്റാണ് മുഅ്മിനീങ്ങളെ മനസ്സറിഞ്ഞ് ചൊല്ലണേ. ഇൻഷാ മുഅ്മിനീങ്ങളെ പതിനൊന്നാമത്തെ ദിക്ർ ചൊല്ലിക്കോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി ودنيايا واهلي ومالي. اللهم استر عوراتي وامن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي واعوذ بعظمتك അൻ ഉഗ്താല മിൻ തഹ്തി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി പന്ത്രണ്ടാമത് ദിക്ർ നോക്കണേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിള നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്ന ദിക്റാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഈ ലോകത്ത് എത്രയുണ്ടോ അത്ര കണ്ട് റബ്ബെ നിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുകയും നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. അല്ലാ പോരാ, നിന്റെ നിനക്ക് എത്ര കണ്ട് സ്തുതിച്ചാലാണ് നിനക്ക് തൃപ്തി വരിക? എത്ര കൊണ്ട് നിന്റെ പരിശുദ്ധതയെ വാഴ്ത്തിയാലാണ് റബ്ബെ നിനക്ക് തൃപ്തിയാവുക? അത്ര കൊണ്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും നിനക്ക് ഞങ്ങൾ പരിശുദ്ധതയെ വാഴ്ത്തുകയും ചെയ്യുന്നു. അല്ലാ വസിനത്ത് അർഷിഹി, നിന്റെ അർശെന്ന സിംഹാസനത്തിൽ ആ ഭാരം അനുസരിച്ച് അത്രക്കും വണ്ണത്തിൽ അല്ലാഹുവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അല്ലാ വമിദാദ കലിമാതിഹി, നിന്റെ കലിമത്തുകളുടെ വാക്കുകളുടെ എണ്ണത്തിൻ്റെ എണ്ണമനുസരിച്ച് വഹ്മാനായ റബ്ബെ നിന്നെ ഞങ്ങൾ പരിശുദ്ധയെ വാഴ്ത്തുന്നത് സ്തുതിക്കുകയും ചെയ്യുന്നു. അല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ചൊല്ലണേ മൂന്ന് വട്ടം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിള നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. ഒരു വട്ടം കൂടിയും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിള നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. അല്ലാഹുവെ സ്വീകരിക്കണേ, അല്ലാഹ് കബൂലാക്കണേ. അല്ലാഹ് മുഅ്മിനീങ്ങളെ പതിമൂന്നാമത്തെ ദിക്ര നോക്കണേ. അസ്ബഹ്നാ അലൽ ഫിത്റത്തിൽ ഇസ്ലാം وعلى كلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم حنيفا وما كان من المشركين. പതിനാലാമത്തെ ദിക്ർ നോക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വളരെ ശ്രേഷ്ഠമായ ദിക്റാണ്. നമ്മൾ അങ്ങാടിയിൽ ചന്തകളിലൊക്കെ കയറുമ്പോൾ ഈ ദിക്ർ ചൊല്ലൽ സുന്നത്തുണ്ട് മുഅ്മിനീങ്ങളെ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി ദിക്ർ ചൊല്ലി ഹദീജയിൽ സുന്നത്താണ്. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ ദിവസമൊക്കെ ഈ ദിക്ർ ചൊല്ലി 400 വട്ടം ഈ ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗ്ഗലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു തരുമെന്ന നമ്മളതൊക്കെ ചൊല്ലിയവരാണ്. പ്രേമുള്ള മുഅ്മിനീങ്ങളെ, രാവിലെയും വൈകുന്നേരവും സുബ്ഹി നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ശേഷം നമ്മൾ 10 വട്ടം ചൊല്ലാറുള്ള ദിക്റാണ്. ഇതിൽ ഹംദുണ്ട്, അള്ളാഹുവിനെ സ്തുതിക്കലുണ്ട്, അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തിക്കൊണ്ടുള്ള ദിക്റാണ്. അവൻ ജീവിപ്പിക്കുന്നവനാണ്, മരിപ്പിക്കുന്നവനാണ്, എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവൻ അല്ലാഹുവ നീയാണ്. അല്ലാഹുവിനെ സമ്മതിക്കുകയാണ് നമ്മൾ, സൃഷ്ടികളായ നമ്മൾ അല്ലാഹുവിനോട് സമ്മതിച്ച് പ്രഖ്യാപിക്കുകയാ. മുഅ്മിനീങ്ങളെ 10 വട്ടം ചൊല്ലണേ മനസ്സറിഞ്ഞുകൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ
له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഈ 15-ാമത്തെ ദിക്ർ നോക്കണേ സുബ്ഹാനല്ലാഹി വബിഹംദിഹി വളരെ ശ്രേഷ്ഠമായ ദിക്റാണ് ആരെങ്കിലും ഇത് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഹദിയ ചെയ്തു കഴിഞ്ഞാൽ ഒരു 300 വട്ടം 400 വട്ടമൊക്കെ ചൊല്ലി ഇങ്ങനെ മരിച്ചു പോയവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ വളരെയധികം പ്രതിഫലം ലഭിക്കുമെന്നാണ് 1000 പ്രകാശം അവൻ്റെ ഖബറിലേക്ക് അള്ളാഹു ഇട്ടുകൊടുക്കുമെന്നാണ് മരണപ്പെട്ടു പോയ ഉമ്മാക്കോ വാപ്പാക്കോ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി പെരുന്നാളിൻ്റെന്ന് ചെറുപെരുന്നാളിൻ്റെന്ന് വലിയ പെരുന്നാളിൻ്റെന്നൊക്കെ ഈ ചെറിയ തസ്ബീ ചൊല്ലി ഖബറിലേക്ക് ഹദിയ ചെയ്താൽ അള്ളാഹു 1000 പ്രകാശം ഖബറിലേക്ക് ഇട്ടുകൊടുക്കുമെന്നാണ് മാത്രമല്ല ഓദ്യവൻ്റെ ഖബറിലേക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഖബറിലേക്കും അള്ളാഹു ഇട്ടുകൊടുക്കുമെന്നാണ് അപ്പം പ്രിയമുള്ള മുഅ്മിനീ നിങ്ങളെ പെരുന്നാളല്ലാത്ത ദിവസം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഹദിയ ചെയ്താൽ അല്ലാഹു പ്രതിഫലം നൽകുമെന്നതിൽ സംശയമില്ലല്ലോ പെരുന്നാളിൻ്റെ അന്നത്തെ പ്രതിഫലം കിട്ടിയില്ലെങ്കിലും അല്ലാഹു പ്രതിഫലം നൽകുന്ന നമ്മളെ നാവ് കൊണ്ട് ചൊല്ലാൻ വളരെ എളുപ്പമുള്ള മീസാൻ എന്ന തുലാസിൽ അങ്ങേറ്റം ഭാരം തൂങ്ങുന്നതും മരണപ്പെട്ടു പോയവർക്ക് വളരെയധികം പുണ്യം ലഭിക്കുന്നതുമായൊരു ദിക്റാണ് അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലുന്ന ദിക്റുകളൊക്കെ പ്രതിഫലത്തെ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണമെന്ന അവരുടെ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാ ചെല്ലിക്കോണി മുഅ്മിനീങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് 100 വട്ടം പെട്ടെന്ന് തസ്ബീഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അല്ലാഹു നിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നതിനോടൊപ്പം നിന്നെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു അല്ലാ എന്നാണ് മുഅ്മിനീങ്ങൾ അതിൻ്റെ അർത്ഥം സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി وبحمده سبحان الله 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 وبحمده الله وسيكركنا الله قبولا كن الله الله مجلس سندوا
കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളതായ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതായ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ, കടങ്ങളൊക്കെ വീട്ടിൽ നൽകണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ, ഞങ്ങളെ മൈശത്തിൻ്റെ മാർഗത്തിൽ വർക്കത്ത് നൽകണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ, വിവാഹം നടക്കാത്തവർക്ക് റാഹത്തുള്ള വിവാഹം എത്തിച്ച് നൽകണേ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ, കുടുംബജീവിതം പ്രയാസത്തിനായവർക്ക് സലാമത്ത് നൽകണേ അല്ലാ, സന്തോഷത്തിനാക്കി കൊടുക്കണേ അല്ലാ, പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാ, ഞങ്ങളെ ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവ ജോലി ഇല്ലാതിരിക്കുന്നവരുടെ ഖൈറായ ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഏതേത് മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് എന്തെന്ത് വിഷമങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മജ്ലിസിൽ ഇരിക്കുന്നു, അല്ലാഹുവിടെ ചെല്ലുന്നതിക്കുള്ള പറക്കത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണേ അല്ലാ. പ്രേമുള്ള മുഅ്മിനീങ്ങളെ, 16-ാമത്തെ ദിക്ര് ഒന്ന് ശരിക്ക് ശ്രദ്ധിക്കണേ. അല്ലാഹുവിനോട് ആഫിയത്തിന് ചോദിക്കുന്ന ദിക്റാണ്, ശരീരത്തിന് ആഫിയത്തിന് ചോദിക്കുന്നു, കേൾവിക്ക് കാഴ്ചക്ക് ആഫിയത്തിന് ചോദിക്കുന്ന, അതുപോലെ തന്നെ സത്യനിഷേധത്തിൽ നിന്നും അതുപോലെ മുനാഫിക്കിൻ്റെ ലക്ഷണങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി, രക്ഷ കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുന്ന ദിക്റാണ്. കബറിലെ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്ന ദിക്റാണ്. മുഅ്മിനീങ്ങളെ, ആർക്കാണ് ശരീരത്തിന് ആഫിയത്ത് ആഗ്രഹമില്ലാത്തവർ, ആർക്കാണ് നല്ല കേൾവി ആഗ്രഹമില്ലാത്തവർ, ആർക്കാണ് നല്ല കാഴ്ച ആഗ്രഹമില്ലാത്തവർ, ഇതിനൊക്കെ ആർക്കെങ്കിലും രോഗങ്ങളുണ്ടവരുണ്ടോ, മനസ്സറിഞ്ഞ് ചെല്ലണേ. ചെല്ലിക്കോളിയും 3 വട്ടം ചെല്ലാനുള്ള ദിക്റാണ്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുവിൻ്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ, അല്ലാഹുവിൻ്റെ കേൾവിക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, അല്ലാഹുവിൻ്റെ കാഴ്ചക്ക് നല്ല രീതിയിൽ കാണാനുള്ള കഴിവ് നൽകണേ അല്ലാ. നീ അല്ലാതെ ഇലാഹില്ല അല്ലാ. അല്ലാഹുമ്മനി ഔദുബിക്ക, നിന്നോട് ഞാൻ കാമലിനെ ചോദിക്കുന്നു. മിനൽ കുഫരി, നിങ്ങൾ ചൊല്ലിക്കോളേട്ട, മിനൽ കുഫരി കുഫറിൽ നിന്ന്, സത്യനിഷേധത്തിൽ നിന്ന്, വൽ ഫഖരി ദാരിദ്ര്യത്തിൽ നിന്നും കാമലിനെ ചോദിക്കുന്നു. അല്ലാഹുമ്മനി ഔദുബിക്ക, അല്ലാഹുവെ നിന്നോട് ഞാൻ കാമലിനെ ചോദിക്കുന്നു. മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് കാമലിനെ ചോദിക്കുന്നു. ലാ ഇലാഹില്ല അൻത, നീ അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല അല്ലാ. മുഅ്മിനീങ്ങളെ, വളരെ ശ്രേഷ്ഠമായ ദിക്ർ ചൊല്ലിക്കോളി ഒരു 2 വട്ടം കൂടി. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ല അൻത, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ലാ ഇലാഹ ഇല്ല അൻത. പ്രേമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസവും 70 വട്ടം അസ്തഗ്ഫിറുല്ലാഹ അലീം എന്ന് തൗബ ചെയ്തിരുന്നു എന്നാണ്, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു എന്നാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഹബീബ് ദിവസവും 70 വട്ടം അസ്തഗ്ഫിറുല്ലാഹ ചൊല്ലിയിരുന്നെങ്കിൽ മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ എത്ര വട്ടം ചൊല്ലണം? അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അല്ലാഹുവേ, ഹബീബിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ചൊല്ലിക്കോളി മുഅ്മിനീങ്ങളെ, മനസ്സറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ കടലിലെ തിരമാലകൾ, അതിൻ്റെ അപ്പുറം അതിൽ വരുന്നതായ പതകൾ നുരകളുണ്ടല്ലോ, അതിലും അധികം പാപങ്ങളുണ്ടെങ്കിലും അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന, അല്ലാഹു നമ്മളെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ചൊല്ലിക്കോളിം അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ, അല്ലാഹു നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുകയും നിന്നോട് ഞാൻ തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നു എന്നാണ് അർത്ഥം. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ, 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു
സ്വീകരിക്കണയല്ല, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ വിട്ടു പുറത്ത് മാപ്പാക്കി തരണയല്ല, ഈ ലോക വിജയികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണയല്ല, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്ത് നൽകണയല്ല, അല്ലാഹുവേ മരിച്ചുപോയ എല്ലാവരുടെയും ഖബർ നീ ജന്നത്താക്കി നൽകണയല്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ എന്ത് പ്രയാസമുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും അല്ലാഹു മതി എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അല്ലാഹുവിനെ തവക്കുലാക്കിക്കൊണ്ട് ചെയ്തോ. അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് പ്രയാസം വിഷമമാണെങ്കിലും നമ്മൾ റബ്ബിനെ അങ്ങേറ്റം തവക്കുലാക്കി കഴിഞ്ഞാൽ അല്ലാഹു നമ്മളെ പ്രയാസ വിഷമങ്ങൾ നീക്കിത്തരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. 18-ാമത്തെ ദിക്ർ നോക്കൂ. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല, അലൈഹി തവക്കൽതു, അല്ലാഹുവിന്റെ മേൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അല്ലാഹ് വഹുവ റബ്ബുൽ അർശിൽ അദീം, മഹത്തമായ അർശിന്റെ ഉടമസ്ഥനായ ഉടമസ്ഥനാണ് അല്ലാഹു എന്ന് പറയുന്ന വളരെ അർത്ഥമത്തായ ദിക്ർ 7 വട്ടം ചൊല്ലിക്കോളി മുഅ്മിനീങ്ങളെ. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അല്ലാഹു ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങൾ ഉണ്ടല്ലാ, ഒക്കെ നിന്നിലേക്ക് ഞങ്ങൾ തവക്കുലാക്കിയിരിക്കുന്നു അല്ലാ, ഒക്കെ നീ സലാമത്തിലാക്കി തരണയല്ലാ, ജോലിയില്ലാത്തവർക്ക് നീ ജോലി നൽകണയല്ലാ, വിവാഹം നടക്കാത്തവർക്ക് രാഹത്ത് വിവാഹം എത്തിച്ചു നൽകണയല്ല, മക്കളില്ലാത്തവർക്ക് സ്വാലീഹങ്ങളായ മക്കളെ നൽകണയല്ല, കുടുംബജീവിതം പ്രയാസത്തിനായവർക്ക് റാഹത്താക്കി കൊടുക്കണയല്ല, അല്ലാഹു വീടില്ലാത്തവർക്ക് റാഹത്തുള്ള വീട് നൽകണയല്ല, വീട് പണി പൂർത്തിയാക്കിയവർക്ക് റാഹത്തായ ആ വീട് പണി പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റാഹത്തായ രീതിയിൽ പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകണയല്ല, കടങ്ങൾ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവർക്ക് റബ്ബേ ഖൈറിന്റെ വഴികൾ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു നൽകണേ അല്ലാ. അമീന ബി റഹ്മതിക ിമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 19-ാമത്തെ ദിക്ർ നോക്കണേ. നാവുകൊണ്ട് നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്, മീസാൻ എന്ന തുലാസിൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള തൂക്കം വരുന്നതായ വലിയ ദിക്റാണ്. അല്ലാഹു സ്വർഗലോകത്തേക്ക് അവനക്ക് വേണ്ടിയുള്ള കൊട്ടാരങ്ങൾ, അവനക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളിൽ ഈത്തപ്പന തോട്ടങ്ങൾ അല്ലാഹു ഒരുക്കുമെന്നാണ്. സുബഹാൻ എന്ന ചൊല്ലുന്നതിനനുസരിച്ച് അല്ലാഹു സുബഹാനു തല സ്വർഗീയ ലോകത്ത് സന്തോഷങ്ങൾ നൽകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ
ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ചൊല്ലിക്കോളി മുഅ്മിനീങ്ങളെ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. 20-ാമത്തെ ദിക്ര നോക്കണേ. അല്ലാഹുമ്മ ചൊല്ലിക്കോളി, അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതിക വ ജമീഅ ഖൽഖിക അന്നക അന്ത അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. 4 വട്ടം ചൊല്ലണ ദിക്റാണ് ചൊല്ലണേ. അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതിക വ ജമീഅ ഖൽഖിക അന്നക അന്ത അല്ലാഹു ലാ ഇലാഹ ഇല്ല അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതിക വ ജമീഅ ഖൽഖിക അന്നക അന്ത അല്ലാഹു ലാ ഇലാഹ ഇല്ല അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 21-ാമത്തെ ദിക്ര നോക്കണേ. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്ക ശുക്ര. അടുത്ത ദിക്ര നോക്കണേ, 22-ാമത്തെ ദിക്ര. അസ്ബഹ്നാ വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗമി ഫതുഹഹു. അല്ലാഹുവേ, ഈ ദിവസത്തിലെ എല്ലാ ഖൈറിനെയും എല്ലാ തുറവടിയെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാ. അതുപോലെ ഈ ദിവസത്തിൽ നിന്റെ സഹായത്തെ ചോദിക്കുന്നു അല്ലാ, നിന്റെ പ്രകാശത്തെ ചോദിക്കുന്നു അല്ലാ, നിന്റെ ബർക്കത്തിന് ചോദിക്കുന്നു അല്ലാ, നിന്റെ ഹിദായത്തിന് ചോദിക്കുന്നു അല്ലാ. എല്ലാവിധ ഷർറിൽ നിന്നും ഈ ദിവസത്തിന് ഈ ദിവസത്തിന് ശേഷം വരുന്ന ഷർറിൽ നിന്നൊക്കെ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അല്ലാഹുവേ. നീ എന്നെ പ്രഭാതത്തിലാക്കി അല്ലാ, സർവാധികാരവും നിനക്കാണെന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു ദിക്റാണ് ചൊല്ലിക്കോളീൻ. അസ്ബഹ്നാ വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗമി ഫത്ഹഹു വ നസ്റഹു വ നൂറഹു വ ബറകതഹു വ ഹുദാ വ ഔദു ബിക മിൻ ഷദ്ദി മാ ഫീഹി വ ഷദ്ദി മാ ബഅദഹ. 23-ാമത്തെ ദിക്ര നോക്കണേ. അസ്ബഹ്നാ വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി അസ്സ വ ജൽ വൽഹംദു ലില്ലാഹി വൽകിബരിയാഉ വൽഅളമതു ലില്ലാഹ് വൽഖൽഖു വൽഅംറു വൽലൈലു വന്നഹാറു വമാ സകന ഫീഹിമാ ലില്ലാഹി അസ്സ വ ജൽ. അല്ലാഹുമ്മ ജഅൽ അവ്വല ഹാദൻ നഹാരി സ്വലാഹ وأوسطه نجاحا وآخره فلاحا يا أرحم الراحمين. മുഅ്മിനീങ്ങളെ, 24-ാമത്തെ ദിക്ര നോക്കണേ. അല്ലാഹുമ്മ ഇന്ന നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ഷൈഅൻ നഅലമു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. 25-ാമത്തെ ദിക്ര നോക്കണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. എല്ലാ മുസിപ്പിൽ നിന്നും എല്ലാ മനക്ലേശത്തിൽ നിന്നും എല്ലാ ടെൻഷനുകളിൽ നിന്നും നിന്നോട് ഞാൻ കാമലിനെ ചോദിക്കുന്നു എന്നാണ്. വഊദു ബിക മിനൽ അജ്സി വൽ കസൽ, മടി മടിയത്തരത്തിൽ നിന്നും അതുപോലെ തന്നെ അശക്തതയിൽ നിന്നൊക്കെ കാവലിനെ ചോദിക്കുന്നു. മക്കളുണ്ടാകും, ഭർത്താവുണ്ടാകും, ജോലിക്ക് പോകാൻ മടിയാണ്, പഠിക്കാൻ മടിയാണ്, അതുപോലെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ മടിയാണ്, വയ്യ, ശരീരം കുഴയുകയാണ്, തളരുകയാണ്, ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാ പ്രയാസത്തിൽ നിന്നാകുക നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, പിശുക്കത്തരത്തിൽ നിന്നൊക്കെ അല്ലാഹു നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വഊദു ബിക മിൻ ഖലബത്തി ദൈനി വ കഹരിദ്ദി ജാൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനസ്സറിഞ്ഞ് ചൊല്ലേണ്ട ഒരു ദിക്റാണ് ചൊല്ലിക്കോളി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഊദു ബിക
മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബതി ദൈനി വകഹരി തിജാൻ. 26-ാമത്തെ ദിക്ർ നോക്കണേ, നമ്മളെ അദ്കാറു സ്വബാഹിലെ അവസാനത്തെ ദിക്റാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാ, ഇനി 27-ാമത്തെ ദിക്ർ നോക്കണേ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇക്ഫിനി, നീ എനിക്ക് മതിയാക്കി തരണേ അല്ലാ, ബിഹലാലിക, നിന്റെ ഹലാല് കൊണ്ട്, ഹലാലായ സമ്പത്ത് കൊണ്ട്, ഹലാലായ വസ്തുക്കൾ കൊണ്ട്, അനുവദനീയമായത് കൊണ്ട് എനിക്ക് നീ മതിയാക്കി തരണമേ അല്ലാ. അൻ ഹറാമിക, നിന്റെ ഹറാമിനെ കൂടാതെ, നിന്റെ ഹറാമിനെ തൊട്ട്, നിന്റെ ഹറാമിലേക്ക് പോകാതെ, നീ നിഷിദ്ധമാക്കിയതിലേക്ക് പോകാതെ അല്ലാ, എനിക്ക് നൽകിയ ഹലാല് കൊണ്ട് തന്നെ നീ മതിയാക്കി തരണമേ അല്ലാ. വഅഗ്നിനി ബിഫളിക, നിന്റെ ഔദാര്യം കൊണ്ട് നീ എന്നെ ഐശ്വര്യവാനാക്കണേ അല്ലാ. അമ്മൻ സിവാക, നീ അല്ലാത്ത ആളുകളെ തൊട്ട് നിന്നോട് ചോദിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല അല്ലാ, നിന്നോട് ഞങ്ങൾ ചോദിക്കും, പക്ഷെ നിന്നെ കൂടാതെ വേറെ ഒരാളോടും ചോദിക്കേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. അതാണ് പറഞ്ഞത്, നീ അല്ലാത്ത ആളുകളെ തൊട്ട് അല്ലാ നീ എന്നെ ഐശ്വര്യവാനാക്കണേ അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു നിന്നോട് ചോദിക്കുന്നു, നീ നൽകണേ എന്നാണ്. മുഅ്മിനീങ്ങളൊരു 3 വട്ടം ചൊല്ലണേ മനസ്സറിഞ്ഞ്, അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക عن حرامك واغنني بفضلك عمن سواك. اللهم اكفني بحلالك عن حرامك واغنني ബിഫളിക അമ്മൻ സിവാക്. ഇൻഷാ അല്ലാഹ്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അടുത്തത് ദുആ ഉൽ കർബ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് സലാമത്താകാൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു ദുആയാണ് ദുആ ഉൽ കർബ്. മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ്, നമുക്കതൊന്ന് ചെറുതായിട്ട് അർത്ഥം നോക്കി ഇൻഷാല്ലാ ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കറിയാൻ മറ്റാരുമില്ല, അല്ലാഹുവേ നീ അല്ലാതെ വേറൊരു ഇലാഹുമില്ല. അല്ലാഹ് അൽ അദീമുൽ ഹലീം, സഹനശക്തിയുള്ളവനും മഹാനുമായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ഹലീം എന്ന് പറഞ്ഞാൽ സഹനശക്തി. നമുക്ക് സഹനശക്തിയൊക്കെ കുറവാണ്, നമ്മൾ എത്ര തെറ്റ് ചെയ്തിട്ടും അല്ലാഹു നമ്മളെ ദുനിയാവിന്റെ മുകളിൽ നശിപ്പിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നില്ലേ. അല്ലാഹു അതൊക്കെ എന്ത് ചെയ്യാണ്, സഹനശക്തി ഉള്ളവനാണ്. നമ്മൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരും, നമ്മളെ മക്കളൊക്കെയാണ് പറഞ്ഞൊരു കാര്യം ചെയ്യാതെ അനുസരിക്കാതെ വീണ്ടും വീണ്ടും ചെയ്യണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ഹലീം എന്ന് പറഞ്ഞാൽ സഹനശക്തി ഉള്ളവൻ എന്നാണ് അർത്ഥം. സഹനശക്തി ഉള്ളവനും മഹാനുമായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, മഹത്തായ അർശിന്റെ റബ്ബല്ലാതെ, മഹത്തായ അർശിന്റെ റബ്ബല്ലാതെ വേറൊരു ഇലാഹുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി, ആകാശത്തിന്റെ റബ്ബല്ലാതെ വേറൊരു ഇലാഹില്ല. വറബ്ബുൽ അർളി, ഭൂമിയുടെ റബ്ബല്ലാതെ വേറൊരു റബ്ബില്ല. വറബ്ബുൽ അർശിൽ കരീം, മഹത്തായ അർശിന്റെയും ഭൂമിയുടെയും ആകാശത്തിന്റെയും റബ്ബല്ലാതെ വേറൊരു ഇലാഹുമില്ല. അപ്പൊ ഇലാഹായിട്ട് ഈ സഹനശക്തി മഹാനുമായ അല്ലാഹു മാത്രമാണ്, ഇലാഹായിട്ട് അർശിന്റെ മഹത്തായ അർശിന്റെ റബ്ബാണ്, ഇലാഹായിട്ട് ഈ ആകാശഭൂമികളെ ഒക്കെ പടച്ചവനാണ്, ഇലാഹായിട്ടുള്ള വേറൊരു ഇലാഹില്ല, വേറൊരു ആരാധനക്ക് അർഹനായ മറ്റാരുമില്ല. അതുകൊണ്ട് അല്ലാഹ് നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളുടെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മാറ്റി തരണേ എന്നാണ് നിങ്ങൾ ഇതിന്റെ അർത്ഥം. അപ്പൊ ഇൻഷാ അല്ലാഹു മുന്നോട്ട് ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം.
സ്വീകരിക്കണമെന്ന കബൂലാക്കണമെന്ന ഞങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീ റാഹത്തിലാക്കി തരണമെന്ന ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിൽ നീ സന്തോഷത്തിലാക്കി തരണമെന്ന ഞങ്ങളെ മൈശത്തിന്റെ മാർഗത്തിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അമ്മോ. ഇനി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി പറയുന്ന ഒരു ദിക്ര്, ഈ ദിക്ര്, ഈ പ്രാർത്ഥന, ഈ അടുത്ത 29-ാമത്തെ ദിക്രാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് ആരെങ്കിലും ദുആന്റെ മുമ്പ് ഈ ദിക്ര് ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ ദുആക്ക് ഉത്തരം നൽകുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദുആക്ക് അല്ലാഹു സ്വീകരിക്കട്ടെ. اللهم انت خلقتني الله نيان എന്നെ സൃഷ്ടിച്ചവൻ, വാന്ത തഹദീനി നിയാണ് എനിക്ക് സന്മാർഗം നൽകിയവൻ, നിയാണ് എന്നെ ഹിദായത്തിലാക്കുന്നവൻ ആക്കിയവൻ, വാന്ത തുതിഇമുനി നിയാണ് റബ്ബേ എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ നിയാണ്, വാന്ത തസ്ഖീനി നിയാണ് എന്നെ പാനീയങ്ങൾ വെള്ളങ്ങളൊക്കെ കുടിപ്പിക്കുന്നവൻ നിയാണ്, അല്ലാ വാന്ത തുമീതുനി നിയാണ് റബ്ബേ എന്നെ നാളെ മരിപ്പിക്കുന്നവൻ, വാന്ത തുഹീ നീയാണ് എന്നെ ഇപ്പോൾ നിന്ന് ജീവിപ്പിച്ചിരുത്തുന്നവനൊക്കെ നീയാണ്. ആയതുകൊണ്ട് റബ്ബേ, ഞങ്ങളുടെ ഇന്നാലിന്ന എന്റെ ഇന്നാലിന്ന മുറാദുകളൊക്കെ ഹാസിലാക്കി എന്റെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീക്കി തരണേയല്ലാ, ഇതെല്ലാം ചെയ്യുന്നവൻ നീയാണ്, അതുകൊണ്ട് നിന്നോടല്ലാതെ ചോദിക്കാൻ പറയാൻ ഞങ്ങൾക്ക് ആരുമില്ല എന്നാണ് നിങ്ങളെ ദുആവിന്റെ ആശയം അപ്പൊ ചൊല്ലിക്കോളി. അല്ലാഹുമ്മ അന്ത ഖലഖതനി വ അന്ത തഹ്ദീനി وانت تطيعني وانت تسقيني وانت تميتني وانت تحييني ഒരുവട്ടം. അല്ലാഹുമ്മ അന്ത ഖലഖതനി വ അന്ത തഹ്ദീനി വ അന്ത തുതിഇമുനി വ അന്ത തസ്ഖീനി വ അന്ത തുമീതുനി വ അന്ത തുഹീനി. അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ല നീ കബൂലാക്കണേ, അല്ലാ ഇലാഹി അന്ത മഖ്സൂദി വരിദാക മത്ലൂബി. അല്ലാഹുമ്മ ഖല്ലി ഹജാതിന يا قاضي الحاجات اللهم اشفي امراضنا يا شافي الامراض اللهم ادفع بلياتنا يا دافي البليات اللهم ادفع مصيباتنا يا دافي المصيبات اللهم ഞങ്ങളെ ചൊല്ലിയതൊക്കെ നീ സ്വീകരിക്കണേ, അല്ലാ നീ കബൂലാക്കണേ, അല്ലാ വിഹത്തിലും പരത്തിലും പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ, അല്ലാ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേയല്ലാ, നിന്നൊക്കെ മിസ്ലി സവാബിനെ മരണപ്പെട്ടു പോകാരുടെ കബറിടത്തിലേക്ക് എത്തിക്കണേയല്ലാ, അവരുടെ നാളെ ഞങ്ങളെ കബറൊക്കെ നീ ജന്നത്താക്കി നിൽക്കണേയല്ലാ. അല്ലാഹുവെ ഞങ്ങളെ ഈ പ്രഭാത സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയിരുന്ന് ചൊല്ലിയതിൻ്റെ ഒക്കെ പ്രതിഫലം, അല്ലാഹു ഇതിൻ്റെ ഒക്കെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കിത്തരണേയല്ലാ, രോഗങ്ങൾക്ക് ശിവ നൽകണേയല്ലാ, മുറാദുകൾ ഹാസിലാക്കി നൽകണേയല്ലാ, ജീവിതത്തിലെ സങ്കടങ്ങൾ കണ്ണീരുകൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ മാറ്റി റാഹത്തിലാക്കി തരണേയല്ലാ, കടങ്ങളൊക്കെ വീട്ടിൽ തരണേയല്ലാ, അല്ലാഹു റാഹത്തുള്ള വീട് നൽകണേയല്ലാ, വീട് നൽകിയവർക്ക് വീട് റാഹത്താക്കി നൽകണേയല്ലാ, അല്ലാഹുവെ വീട് പണി പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേയല്ലാ, വിവാഹം നടക്കാത്തവർക്ക് റാഹത്തായ വിവാഹം എത്തിച്ചു നൽകണേയല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേയല്ലാ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ, ഞങ്ങളൊക്കെ മൈശത്തിൻ്റെ മാർഗത്തിൽ ബർക്കത്ത് നൽകണേയല്ലാ, ഞങ്ങളെ ഞങ്ങളുടെ മക്കളൊക്കെ കുടുംബജീവിതം സന്തോഷത്തിനും റാഹത്തിനുമാക്കണേയല്ലാ, ഞങ്ങളെ ഞങ്ങളുടെ മക്കളൊക്കെ നീ സ്വാലിഹ്യങ്ങളാക്കണേയല്ലാ, ഞങ്ങളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കി തരണേയല്ലാ, അല്ലാഹു ഞങ്ങളെ ശരീരത്തിനകത്തും പുറത്തുമുള്ള എല്ലാ രോഗങ്ങളും ക്യാൻസർ പോലോത്ത ഭീകരമായ രോഗങ്ങൾ എല്ലാ രോഗങ്ങളും കാത്തു രക്ഷിക്കണേയല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേയല്ലാ, ആക്കിബത്ത് നന്നാക്കി തരണേയല്ലാ, മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേയല്ലാ, മർലിയായ സിയാറത്തിനുള്ള അവസരം നൽകണേയല്ലാ, ഹബീബിനെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം നൽകണേയല്ലാ, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ آمين برحمتك يا أرحم الراحمين.
തഖബ്ബലല്ലാഹ്. അപ്പോൾ അദ്കാറു സ്വബാഹ് കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ദുആ വസിയത്തുകളൊക്കെ വായിച്ച് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് ഇന്നലത്തെ എന്റെ ബാക്കി ചർച്ചകളിൽ വായിച്ചു കണ്ടാലോ. يا رسول الله صلوات الله عليكم يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله ഫോട്ടോ ഒക്കെ കണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് ദുആവസിയത്ത് വായിച്ച് പെട്ടെന്ന് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് റബീഉൽ അവ്വലിന് ഒരുമിച്ച് കൂടുവാനും ഹബീബിൻ്റെ മധുകൾ പറയാനും പാടാനും പുകഴ്ത്താനും മൗലൂദ് ബുർദകളൊക്കെ ഓതാനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലത്തീഫ കായംകുളം ഏട്ടത്തിയും കൂടി 25,000 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അവരും അവരുടെ ഏട്ടത്തിയും കൂടി 25,000 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു അതിനെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മുറാദ് ഹാസിലാകാൻ സ്ഥലം വിറ്റു പോകാനൊക്കെ വേണ്ടി ദുആവസിയത്ത് അള്ളാഹുവേ. റഹ്മാനായ റബ്ബെ, അസുഖങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ അല്ലാ. അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലം റബ്ബെ ഒരു പ്രയാസം വിഷമമില്ലാതെ വിറ്റുപോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. തടസ്സങ്ങളൊക്കെ തട്ടി നീക്കി റാഹത്തിലും ഖൈറിലുമാക്കണേ അല്ലാ. ഓതിക്കൊണ്ടിരിക്കുന്ന യാസീന്റെ ബർക്കത്ത് കൊണ്ട് എന്ത് ഷർറാണെങ്കിലും അല്ലാഹുവേ
അജ്മീർ ഹാജ തങ്ങളുടെ വറക്കത്ത് കൊണ്ട് തട്ടിനീ ഗ്രഹത്തിലേക്ക് കൊടുക്കണമല്ല. സുലൈഹ പുളിക്കൽ നമ്മളെ ശിഷ്യത്തിയാണ് കേട്ടോ. അമ്മാശന്റെ കുടുംബക്കാർ ഉംറക്ക് പോകുന്നു. അല്ലാഹുവേ മക്ബൂലും മബ്റൂറുമായ ഉംറ അവർക്കും നാളെ ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ തൗഫീക്ക് നൽകണമല്ല. യാത്രയും അനുബന്ധ കാര്യങ്ങളും ഒക്കെ നീ ഖൈറുലും റാഹത്തിനും സലാമത്തിനും സമാധാനത്തിലേക്ക് കൊടുക്കണമല്ല. ജമീല മുളവൂര് 3500 സലാത്ത് ചൊല്ലിയിട്ടുണ്ടല്ല, സ്വീകരിക്കണമല്ല, കബൂലാക്കണമല്ല. അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കണമല്ല. ഫാത്തിമ കൽപ്പകഞ്ചേരി ഉമ്മാന്റെ ആണ്ടാണ് ഉസ്താദ്, ദിക്ര സലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ഖത്തം ഓതിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കണമല്ല. ഓതിയ ഖത്തമിൽ എന്തെങ്കിലും പാകപ്പെടുക വന്ന് പൊന്നുവിട്ട് പുറത്ത് മാപ്പാക്കണമല്ല. ആ മരണപ്പെട്ടു വേണ്ട കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മായി കബൂൾ ചെയ്യണേ റഹ്മാനെ. അതുപോലെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മരിച്ചു വേണ്ട കഹ്റത്തിലേക്ക് എത്തിച്ചു നൽകണമല്ല. അതുപോലെ ആ ഫാത്തിമ എന്ന് പറഞ്ഞ സഹോദരി മകന്റെ കല്യാണ കാര്യം ശരിയാകാൻ പ്രത്യേക ആവശ്യത്തിൽ അള്ളാഹുവേ സ്വാലിഹായ ഇണയെ നൽകി അനുഗ്രഹിക്കണമല്ല. കുടുംബത്തിന് അനുയോജ്യായ ഇണയെ നൽകി അനുഗ്രഹിക്കണമല്ല. വിവാഹ പ്രായമെത്തി ഒരുപാട് ആളുകളുണ്ട്, റബ്ബ് അനുയോജ്യരായ ഇണകളൊക്കെ നൽകി അനുഗ്രഹിക്കണമല്ല. നാഫി ഉദ്ദീൻ മുറാദുഗുണ ഹാസിലാകണം പ്രത്യേക ആവശ്യത്തിൽ. അള്ളാഹുവേ ഖൈറിലാക്കണമെന്ന സലാമത്തിലാക്കണമല്ല. അതുപോലെ തന്നെ സാബു ബഷീർ എന്ന് പറയുന്ന ദുബായിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളുടെ ഷെരീഫ ചെറുതുരുത്തി എന്ന് പറയുന്ന സഹോദരിയുടെ മകന്റെ മാനേജറാണ്. അദ്ദേഹത്തിന് ചെറിയ പ്രയാസ വിഷമങ്ങളൊക്കെ ഉണ്ട്. മക്കൾക്ക് എപ്പോഴും അസുഖമാണ്. രണ്ട് മക്കളാണ്, ഒന്നിന്റെ അസുഖം മാറും ഒന്ന്, ഒന്നിന്റെ അസുഖം മാറും ഒന്ന്. എന്തോ ശത്രുതയും പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സ് പറയുന്നു എന്നാണ് അവർ പറയുന്നത്. അള്ളാഹുവെ നീ സലാമത്തിലാക്കി നൽകണേ അല്ലാ, ഖൈറിലാക്കി നൽകണേ അല്ലാ, പരിപൂർണ്ണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. എന്തുവിധ പ്രയാസം വിഷമാണെങ്കിലും റാഹത്തിലേക്ക് ഖൈറിലാക്കി നൽകണേ അല്ലാ. ആമീൻ. ഇൻഷാ അല്ലാ, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ വിഷമങ്ങൾക്ക് നീക്കി റാഹത്തിലാക്കി നൽകട്ടെ. ഒരുപാട് ആളുകൾ എന്നെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. പലവരും ഇങ്ങനെ ആമി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും ദുആവസിയത്ത് ചെയ്തവരും ഒക്കെ ഉണ്ട്. അതുപോലെ ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, ഭാര്യയ്ക്ക്, ഭർത്താവിന് വേണ്ടി, മരിച്ചുപോയവർക്കൊക്കെ വേണ്ടി മഗ്ഫിറത്തിനായി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിൽ പല മുറാദുകൾ വെച്ചുകൊണ്ട് ദുആവസിയത്ത്, ജീവിതത്തിലെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യങ്ങൾ, കുടിസങ്ങൾ, ഞെരുക്കങ്ങൾ, സാമ്പത്തിക വിഷമങ്ങളൊക്കെ മാറി സലാമത്തായി കിട്ടാൻ വേണ്ടി ദുആവസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. آمين. الحمد لله، الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد عدد ما في علم الله، صلاة دائمة بدوام ملك الله. اللهم أوصل بلغ مثل ثوابنا ما قرأناه من القرآن العظيم، وما صلينا وما سلمنا، وهذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا سيدنا وحبيبنا محمد صلى الله عليه وسلم. اللهم وإلى أرواح جميع الأنبياء والمرسلين، اللهم وإلى أرواح أصحاب البدريين وسائر صحابة رسول الله صلى الله عليه وسلم. اللهم وإلى أرواح صالحين وصديقين والشهداء وأولياء الله تعالى كلهم أجمعين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة تليق بأعلى درجاتهم يا رب العالمين. اللهم بحقهم وبجاههم اللهم سلمنا وسلم أهلنا في الدارين وبحقوق هؤلاء الشرفاء العلماء المذكورين. اللهم ثم إلى أرواح من ماتوا من آبائنا وأمهاتنا، وإلى أرواح من ماتوا من أهلنا من أقاربنا، وإلى أرواح جميع المسلمين والمسلمات والمؤمنين والمؤمنات. اللهم آنس وحشتهم وآمن روأتهم ونفس قربتهم ونفر محلتهم وارفع درجتهم. اللهم تقبل حسناتهم وتجاوز عن سيئاتهم وجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اجعل القرآن العظيم ربيع قلوبنا وشفاء صدورنا ونور أبصارنا وذهاب همومنا وغمومنا وأحزاننا ومغفرة لذنوبنا وقضاء لحوائجنا وسائقنا وقائدنا ودليلنا إليك وإلى جناتك جنات النعيم. اللهم ارحمنا بالقرآن العظيم واجعله لنا إماما
ഇസ്ലാമം വനൂറം വഹുദം വറഹ്മ അല്ലാഹുമ്മ ദക്കിർനാ മിൻഹുമാ നസീനാ വഅല്ലിംനാ മിൻഹുമാ ജഹിൽനാ വർസുഖനാ തിലാവതഹു അനാ അല്ലൈലി വഅത്റാഫൻ നഹാർ വജ്അൽഹു ഹുജ്ജത ലനാ ലാ തജ്അൽഹു ഹുജ്ജത അലൈനാ യാ മൗലാനാ റബ്ബൽ ആലമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجعل قبورنا وقبورهم روضة من رياض الجنان ولا تجعل قبورنا وقبورهم حفرة من حفر النيران. اللهم وتقبل حسناتهم وتجاوز عن سيئاتهم واجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين وصديقين والشهداء والصالحين. اللهم نبر قلوبنا بنور القرآن وزين أخلاقنا بزينة القرآن. اللهم اغفر لنا وارحمنا اللهم اغفر لنا وارحمنا بحقوق القرآن يا رب العالمين. اللهم يسر عسيرنا وسكل أمورنا وقل حاجاتنا وحاجة من نوسوانا واشفي أمراضنا أمراض مرضانا يا شافي الأمراض. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم قل حاجات اتنا يا قاضي الحاجات. اللهم اشف امراضنا يا شافي الامراض. اللهم ادفع بلياتنا يا دافي البليات. اللهم ادفع مصيباتنا يا دافي المصيبات. الله الرحمن يا رب സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ അവിടെ ഇരുന്നു ഒരുമിച്ച് കൂടിയിരുന്നു ഓതിയത് ചൊല്ലിയതൊക്കെ അല്ലാഹുവേ പാകപ്പിഴവുകളൊക്കെ നീ വിട്ടുപുറത്തും ആ പാക്ക്. ഇതൊക്കെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ അല്ലാ. നിന്റൊക്കെ മിഥുല ഥവാബിനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹ് ഉമ്മ മരിച്ചു പോയവരുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയവരുണ്ട്, ഭാര്യ മരിച്ചു പോയവരുണ്ട്, ഭർത്താവ് മരിച്ചു പോയവരുണ്ട്, സന്താനങ്ങൾ മരണപ്പെട്ടു പോയവരുണ്ട്, സഹോദരി സഹോദരന്മാർ മരിച്ചു പോയവരുണ്ട്. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ചു കൂടിയവരിൽ നിന്ന് പലവരും മരണപ്പെട്ടു പോയവരാണ്. അല്ലാ അവരുടെയൊക്കെ ഹളറത്തിലേക്ക് ഇതിൻ്റെ മിഥുല ഥവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അതിൻ്റെയൊക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് കബറിൽ കിടന്നവർക്ക് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ നിന്റെ മഹദ് ഫദ്ലു കൊണ്ട് ആഫത്ത് മുസീബത്തുകളിൽ അപകടങ്ങളിൽ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് മാറാ, വ്യാധികളിൽ നിന്ന് ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങളെ ഞങ്ങൾ അഹ്ലുകാരെ നീക്കാക്കണേ അല്ലാ. ക്യാൻസർ ബാധിച്ച രോഗികളുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളുണ്ട്, കീമ ചികിത്സ നടത്തുന്ന രോഗികളുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാർ എല്ലാവരെയും നിനക്കറിയാമല്ലോ റഹ്മാനെ. ഓരോരുത്തരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിനക്കറിയാമല്ല അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ നീക്കി നൽകണേ അല്ലാ. ദ്വാവസിയത്തുകൾ നിറവേറ്റി നൽകണേ അല്ലാ. വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ കിടപ്പ് രോഗികളുണ്ട് അല്ലാ, ആശുപത്രിയിൽ അഡ്മിറ്റായവരുണ്ട് അല്ലാ, വിട്ടുമാറാത്ത രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ ശക്തമായ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ശ്വാസം മുട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, നെഞ്ചുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. റഹ്മാനായ റബ്ബേ ചെറിയ ചെറിയ അസുഖമാണ് കേൾക്കുമ്പോൾ, ഷുഗറാണ്, പ്രഷറാണ്, കൊളസ്ട്രോളാണ്, തൈറോയിഡാണ് റബ്ബേ, അതുകൊണ്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ് അല്ലാ. ശരീരമാസങ്ങനെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ, നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എന്തൊക്കെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അതെല്ലാം നിനക്കറിയാമല്ല അല്ലാ. ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മരിക്കുന്നതുവരെ ഞങ്ങളുടേതായ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനുള്ള ആയിരാരോഗ്യം ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, കടങ്ങളൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ. കടക്കാരായിക്കൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാ. റഹ്മാനായ റബ്ബേ അല്ലാഹു വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെ ജോലികളിലൊക്കെ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. വിസ കിട്ടാതെ പ്രയാസപ്പെടുന്നവർക്ക് ഖൈറായ വിസ നൽകി റാഹത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്ന
ചെയ്യുന്നവരുടെ ജോലികളിലൊക്കെ ബർക്കത്ത് നൽകണമല്ല, ജോലി ചെയ്യാനുള്ള ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കണമല്ല. അല്ലാഹുവെ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ല, കടങ്ങളൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ല. വീടില്ലാതെ സ്ഥലമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, റാഹത്തായി വീടും സ്ഥലവും നൽകണയല്ല. വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്, പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകണയല്ല. അല്ലാഹു ഞങ്ങളെ ഞങ്ങളുടെ മക്കളൊക്കെ കുടുംബജീവിതം സന്തോഷത്തിലാക്കി നൽകണയല്ല. സിഹ്റുമാരണങ്ങളിൽ നിന്ന്, ശൈത്താനിയത്തിന്റെ ജിന്നിഫിരീത്ത് റൂഹാനിയത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് കാക്കണയല്ല. മഹ്മാനായ റബ്ബേ, അല്ലാഹുവെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകണേ അല്ല. അല്ലാഹുവെ, വിവാഹം കഴിയാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹ്യങ്ങളായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ മർദിയായി സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ല. മഹ്മാനായ റബ്ബേ, മജ്ലിസിലേക്ക് ഹദിയ നൽകിയവരുണ്ട്, ദുആ വസിയത്ത് ചെയ്തവരുണ്ട്, മരണപ്പെട്ടു പോയവരുടെ ആണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്, മരിച്ചവരുടെ 40 ഏഴാണെന്ന് പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണയല്ല. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണയല്ല. അല്ലാഹുവെ, എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയതുപോലെ ഈ മജ്ലിസിൽ മാതാപിതാക്കൾ മരിച്ചുപോയി ഒരുപാട് ആളുകൾ, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണയല്ല. അല്ലാഹുവെ, റഹ്മാനായ റബ്ബേ, നിന്റെ മഹത്വ ഫദല് കൊണ്ട് അല്ലാഹുവെ ഈ ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണയല്ല. ഞങ്ങളൊക്കെ ആഖിബത്ത് നന്നാക്കി തരണയല്ല, ഈമാൻ സലാമത്തിലാക്കി തരണയല്ല. ഞങ്ങളുടെ ജീവിതത്തിനെല്ലാം മേഖലയിലും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണയല്ല. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി സന്തോഷിച്ച് പുഞ്ചിരിച്ച് നിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ സ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. تقبل الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എം എസ് വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. അതുപോലെ ഈ മജ്ലിസിൻ്റെ ലിങ്കുകളൊക്കെ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുസിക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.